ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ഡിസൈനാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു റോബോട്ട് ഉണ്ട്. റോബോട്ടിൻ്റെ ആം വഴിയാണ് ഇത് ലെയർ ബൈ ലെയർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ള ടെക്നോളജിയാണ്. ഇപ്പം 28 ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ അമേസ് എന്ന് പറയുന്ന കേരളത്തിലെ സംസ്ഥാനത്തിലെ ആദ്യത്തെ 3D-printed ബിൽഡിംഗ് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ 28 മണിക്കൂർ മതിയായിരുന്നു അതിൻ്റെ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് ഇതിൻ്റെ ഡോർസും വിൻഡോസും ഫിറ്റ് ചെയ്യുന്നതിനും അതുപോലെ നമ്മളിപ്പോൾ റൂഫ് കൺവെൻഷനിലായിട്ട് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ ക്യൂറിംഗ് ടൈം നോർമലി 21 ഡേയ്സ് വരും. ഹസാർഡസ് ഏരിയകൾ, അതായത് മാൻ പവർ ഡിപ്ലോയ് ചെയ്യാൻ ഒക്കാത്ത ഏരിയകളിൽ നമുക്ക് ഈ മെഷീൻ ഉപയോഗിക്കാൻ പറ്റും. ഗ്ലോബൽ വേസ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ മേഖലയാണ്. ഇതിനകത്ത് വേസ്റ്റേജ് മില്ലാണ്. എൻഡ് ഓഫ് ദി ഡേ ദേർ ഇസ് നോ വേസ്റ്റേജ്. കാരണം പ്രിസൈസ് പ്രിൻറ്റിംഗ് ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് മിക്സിംഗ് ആണ് മെറ്റീരിയൽ. അപ്പം എൻഡ് ഓഫ് ദി ഡേ ദേർ ഇസ് നോ വേസ്റ്റേജ്. സോ ഇറ്റ്സ് എൻ എൻവയോൺമെൻറ് ഫ്രണ്ട്ലി ടെക്നോളജി ഓൾസോ. നമുക്കറിയാം ഇന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൺട്രി ബേൺ ബ്രിക്ക് എന്ന് പറയും മൺകട്ടകൾ ഇന്ന് നമുക്ക് ലഭിക്കുന്നില്ല. ലഭിക്കുന്നുണ്ടേ തന്നെ അതിൻ്റെ വളരെ വില വളരെ കൂടുതലാണ്. പരിസ്ഥിതിക്ക് ഇണങ്ങിയ രീതിയിൽ പ്രത്യേകിച്ചും IIT സാങ്കേതിക സഹായത്തോടെ പരിസ്ഥിതിക്ക് ഇണങ്ങിയ രീതിയിലുള്ള ഒരു മിശ്രിതമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ടെക്നോളജിയിലെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് ഏറ്റവും കുറഞ്ഞ ഈ ഒരു റോബോട്ടിക് മെഷീൻ ഫങ്ഷൻ ചെയ്യുന്നതിനുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് പൂർത്തിയാക്കാം എന്നുള്ളതാണ്.